അതേസമയം ദേവികുളം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് CPMന്റെ തീരുമാനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. വിശദാംശങ്ങളുമായി ശരത് കെ ശശിയുണ്ട്. ശരത് വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന വാദം അംഗീകരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരിക്കുന്നത്. സുപ്രീം കോടതിയെ സമീപിക്കാനാണ് CPMന്റെ നീക്കം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഈ ദേവികുളം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സാധ്യമായ എല്ലാ നിയമവഴികളും ഉപയോഗപ്പെടുത്തണമെന്നുള്ള തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി ഈ വിധി ഈ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയെങ്കിലും അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള നിയമപരമായ അവകാശം ഏ രാജയ്ക്കുണ്ട്. ആ അവകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാളെ തന്നെ അപ്പീൽ നൽകാനാണ് നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഏ രാജയോട് കൊച്ചിയിലെത്തി അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും പാർട്ടി നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൊച്ചിയിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ പെട്ടെന്നൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നാണ് CPM വിലയിരുത്തുന്നത്. മുൻപും ഇത്തരം തെരഞ്ഞെടുപ്പ് കേസുകളിൽ അയോഗ്യത പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. KM ഷാജി അഴീക്കോട് തെരഞ്ഞെടുപ്പിൽ KM ഷാജിയുടെ തെരഞ്ഞെടുപ്പ് അയോഗ്യനാക്കുന്ന നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പിന്നീട് അതിൽ സ്റ്റേ വാങ്ങിയ ശേഷം നിയമസഭാ നടപടികളിൽ KM ഷാജി പങ്കെടുക്കുകയാണ് ചെയ്തത്. സമാനമായ രീതിയിൽ നാളെ തന്നെ അപ്പീൽ നൽകി ഹൈക്കോടതിയിൽ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യിക്കുക എന്നുള്ളതാണ് പ്രധാനമായും CPM ലക്ഷ്യമിടുന്നത്. നിലവിൽ സഭാസമ്മേളനം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏ രാജയ്ക്ക് ഈ സ്റ്റേ ഇല്ലാതെ ഇനി സഭാ നടപടികളിൽ പങ്കെടുക്കാനാകില്ല. അത്തരമൊരു സാഹചര്യത്തിൽ നാളെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, ഒരു ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് വാങ്ങുക എന്നുള്ളതാണ് CPMനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഭാസമ്മേളനം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു ഇടക്കാല ഉത്തരവ് വാങ്ങിയെടുത്ത് തൽക്കാലം ഏ രാജയ്ക്ക് സഭാസമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. അതിനുശേഷം വിശദമായ വാദം കോടതി കേൾക്കുന്ന ഘട്ടത്തിൽ ഓരോ നിയമപ്രശ്നങ്ങളും ഉന്നയിച്ച് ഈ ഹൈക്കോടതി വിധി റദ്ദാക്കുക എന്നതാണ് CPM ഏതായാലും ലക്ഷ്യമിടുന്നത്. ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ അത് വസ്തുതാപരമല്ല എന്ന നിലപാടാണ് CPM വ്യക്തമാക്കുന്നത്. അല്പസമയത്തിനകം CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ നിലപാട് ഔദ്യോഗികമായി MP ഗോവിന്ദൻ മാസ്റ്റർ പ്രഖ്യാപിക്കുകയും ചെയ്യും.